നമസ്കാരം എല്ലാവർക്കും മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കുറുപ്പ് സിനിമ ഇറങ്ങിയതോടെ സുകുമാരക്കുറുപ്പ് ഇന്നും ജീവിച്ചിരിപ്പുണ്ടോ എന്ന സംശയത്തിലാണ് എല്ലാവരും. സിനിമ ഇറങ്ങിയതോടെ പോലീസിന് വലിയ തലവേദനയാണ് ഉണ്ടായിരിക്കുന്നത്. പോലീസിന് ഏറെ നാണക്കേടുണ്ടാക്കിയ സുകുമാരക്കുറുപ്പിനെ തപ്പി ഇനിയും ഇറങ്ങേണ്ടി വരുമോ എന്നതാണ് വിഷയം. എന്നാൽ പിടികിട്ടാ പുള്ളി സുകുമാരക്കുറുപ്പിനെ കേരള പോലീസ് പിടികൂടിയിട്ടുണ്ടെന്ന നിർണായകമായ വെളിപ്പെടുത്തൽ പുറത്തു വന്നിരിക്കുകയാണ്. പക്ഷേ പോലീസിന്റെ പിഴവുകൊണ്ട് പിന്നീട് രക്ഷപ്പെട്ടുവെന്നും മുൻ DGP അലക്സാണ്ടർ ജേക്കബ് പറയുന്നു. താടി വടിച്ച് മുഖത്തെ മറുകു മാറ്റി സന്യാസിയുടെ വേഷത്തിലായിരുന്നു അന്ന് കുറുപ്പ്. ആലപ്പുഴ പോലീസാണ് പിടികൂടിയത്. എന്നാൽ ആളെ തിരിച്ചറിയാൻ പോലീസിന് സാധിച്ചില്ല. പിടികൂടി 4 മണിക്കൂറിന് ശേഷം കുറുപ്പിനെ വിട്ടയക്കുകയായിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്നാൽ അതൊരു പിടവായി കാണാനാകില്ലെന്നും അന്നത്തെ സംവിധാനങ്ങൾ വെച്ച് വിരലടയാളം പരിശോധിക്കുന്നതിന് പരിമിതികൾ ഉണ്ടായിരുന്നു എന്നും അദ്ദേഹം പറയുന്നു. 4 ദിവസത്തിന് ശേഷമേ ഫലം കിട്ടുകയുള്ളൂ. ഈ ഒരു സാഹചര്യത്തിലാണ് പിടികൂടിയത് കുറുപ്പിനെ തന്നെയായിരുന്നു എന്ന് മനസ്സിലാക്കിയതെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു. ചാക്കോ കൊല്ലപ്പെട്ടെന്ന് സ്ഥിരീകരിച്ച ശേഷമാണ് കുറുപ്പിനെ സംശയകരമായ സാഹചര്യത്തിൽ പോലീസ് പിടികൂടിയത്. ആലപ്പുഴയിൽ കുറുപ്പ് നിർമ്മിച്ചുകൊണ്ടിരുന്ന വീടിന് സമീപത്ത് നിന്നാണ് ഇയാളെ കസ്റ്റഡിയിലെടുത്തത്. സന്യാസിയെ പോലെ വേഷം ധരിച്ചൊരാൾ സുകുമാരക്കുറുപ്പിന്റെ പണി തീരാത്ത വീട് നോക്കി നിൽക്കുന്നത് കണ്ടാണ് പോലീസ് ഇയാളെ സ്റ്റേഷനിലെത്തിച്ചത്. ചോദ്യം ചെയ്തെങ്കിലും സംശയം ഉണ്ടാകാത്തതിനാൽ വിരലടയാളം ശേഖരിച്ച ശേഷം വിട്ടയക്കുകയായിരുന്നു. സുകുമാരക്കുറുപ്പിന്റെ വിരലടയാളം LIC പോളിസിയിൽ നിന്ന് പോലീസിന് ലഭിച്ചിരുന്നു. ഇതുമായി ഒത്തുനോക്കിയപ്പോഴാണ് സുകുമാരക്കുറുപ്പാണെന്ന് മനസ്സിലായത്. അപ്പോഴേക്കും ഇയാൾ മുങ്ങിയിരുന്നു. ഭോപ്പാലിലും അയോധ്യയിലും പിന്നീട് പോലീസ് തിരച്ചിൽ നടത്തിയെങ്കിലും പക്ഷേ കിട്ടിയില്ലെന്നാണ് അദ്ദേഹം പറയുന്നത്. കൊലപാതകം പോലീസ് കണ്ടെത്തിയപ്പോൾ സുകുമാരക്കുറുപ്പ് നാടുവിട്ടെന്നാണ് ക്രൈംബ്രാഞ്ച് കേസ് അവസാനിപ്പിച്ച ജോർജ് ജോസഫിന്റെ കണ്ടെത്തൽ. ജോഷി എന്ന പൂനെ വിലാസത്തെ ചുറ്റിപ്പറ്റിയുള്ള അന്വേഷണത്തിലാണ് വേഷം മാറി ജീവിച്ച സുകുമാരക്കുറുപ്പ് മരിച്ചെന്ന് സ്ഥിരീകരിച്ചത്. ഭോപ്പാലിലെ റൂട്ട് നാരായൺപൂർ ആശുപത്രിയിൽ 1990 ജനുവരി 14 ഇയാൾ ചികിത്സ തേടിയിരുന്നു. 24 മണിക്കൂറിൽ കൂടുതൽ ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയിലായിരുന്നു ഇയാളെന്ന് ഡോക്ടർമാർ പോലീസിനോട് പറഞ്ഞു. പക്ഷേ മരണസമയത്തെക്കുറിച്ചും മൃതദേഹം എവിടെ ദഹിപ്പിച്ചു എന്നുള്ള വിവരം പോലീസിന് ലഭിച്ചില്ല. അതിനാൽ തന്നെ സുകുമാരക്കുറുപ്പ് ഇന്നും ജീവിച്ചിരിപ്പുണ്ടെന്ന് വിശ്വസിക്കുന്നവരുമുണ്ട്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.